നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലുണ്ടായ ഗ്രനേഡ് സ്ഫോടനത്തിന് പിന്നിൽ ഹിസ്ബുൾ മുജാഹുദ്ദീൻ ആണെന്ന് പോലീസ്. ജമ്മുവിലെ ബസ് സ്റ്റാൻഡിന് സമീപം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനം നടന്ന BC റോഡ് പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. അക്രമിക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. തുടർച്ചയായി 3ാം തവണയാണ് ഭീകരവാദികൾ പ്രദേശത്ത് ഗ്രനേഡ് ആക്രമണം നടത്തുന്നത്. അക്രമ സംഭവങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഈ ആക്രമണത്തെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകളൊന്നും ഇല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ബസ് സ്റ്റാൻഡിന് പുറത്തുനിന്നും അക്രമി ഗ്രനേഡ് എറിയുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 32 പേർക്ക് പരിക്ക് പറ്റിയെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പുൽവാമ ആക്രമണത്തിന് ശേഷം കാശ്മീരിൽ സുരക്ഷ ശക്തമാണ്. എന്നിട്ടും ആക്രമണമുണ്ടായത് പോലീസിനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലുള്ള 17-കാരൻ മുഹമ്മദ് ഷെരീഖാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആളുകൾ തിങ്ങിനിറയുന്ന സമയത്തായിരുന്നു സ്ഫോടനം നടന്നത്. ആക്രമണത്തിന്റെ പ്രചോദനം എന്താണെന്ന് വ്യക്തമല്ല. ഒരു ബസ്സിനടിയിൽ നിന്നാണ് ഗ്രനേഡ് പൊട്ടിത്തെറിച്ചത്. ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കുണ്ട്. 11:30 ബസ് പുറപ്പെടേണ്ടിയിരുന്നത്. അതിന് തൊട്ടു മുൻപായിരുന്നു സ്ഫോടനം. സ്ഫോടനമുണ്ടായ ഉടനെ സുരക്ഷാ വിഭാഗം പ്രദേശം വളഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.